ഹലോ അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കിച്ചണിലോട്ട് പോയപ്പോഴേ രാവിലത്തെ എല്ലാ റിലാക്സും അതിന് ഫോണുമുക്ക് അത്യാവശ്യം തോന്നിയിരുന്നിട്ട് തന്നെ ഞാൻ കിച്ചണിലോട്ട് പോകുന്നു കേട്ടോ ഫോണും ഇരുന്നാൽ ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോകും കേട്ടോ നമ്മളറിയാതെ തന്നെ ഒരുപാട് സമയം പോകും അപ്പോൾ ശരിക്കിന് ഫോണും ഇരിക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിപ്ലൈ കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ എൻക്വയറി വന്നതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ എടുത്താണ്ട് പെട്ടെന്ന് വേവിച്ചിരിക്കാൻ കേട്ടോ ചിക്കന് ഫുള്ള് കഴുകി എല്ലാതും ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചതായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തു അതിലോട്ട് കുറച്ച് മസാല ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഈ മസാല ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നേരെ മസാല ഒഴിക്കുക കുക്കറിൽ വെച്ച്ങ്ങാണ്ട് വേവിച്ചെടുക്കുക എത്ര പണിയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് നമ്മൾ മിക്സിയുടെ ഈ ഒരു ജാറിലോട്ട് രണ്ട് രണ്ട് കപ്പ് നമ്മൾ ഗോതമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ ഇതിലോട്ട് കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ പ്രീതി ജോഡിയാക്കേണ്ടി മിക്സിയാണ് കേട്ടോ ഇത് ഇതിൽ മാവ് കുഴക്കാനൊക്കെ നല്ല സുഖമാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യലിട്ടോ കൈ കൊണ്ട് കുഴക്കലേ ഇല്ല അപ്പോൾ ഇത് ഇനി റെഡിയായി ഇനി ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്ലാതെ ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ പൊടി ഇങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കാട്ടി ഇങ്ങട്ടെ കാട്ടി ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ ഇതിൽ പത്തിരിയും ഒക്കെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല സുഖമാണ് അത് ഉണ്ടാവുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഉള്ളി സ്ലൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഈ ഒരു പ്രീതി ജോഡിയാക്കേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പേരത് കണ്ട് കണ്ട് വീഡിയോ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിൽ എനിക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ടൊത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് വളരെ സന്തോഷം അപ്പോൾ നമുക്ക് അങ്ങൾ അങ്ങനെ വാങ്ങുമ്പോൾ എനിക്കത് മുന്നൊരു ചെറിയ ഏണിങ്സ് അഫിലിയേഷന് വഴി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ പൂരി ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്തൊന്ന് ഒന്ന് ഒക്കെ നൈസായിട്ട് കുളം കേട്ടോ പിന്നെ പിന്നെ ഫുൾ അങ്ങ് സെറ്റ് ആവും അപ്പോൾ നമ്മളെ പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ ചിക്കൻ കറി ഇതാ കുക്കറിലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കുക്കിങ് ഏകദേശം സെറ്റായി അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഒന്ന് അടിച്ചുപോരി റെഡി ആക്കി എടുക്കാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മക്കളെ എണീപ്പിക്കുന്നുണ്ട് അവരോട് റെഡി ആവാൻ പളി പറയുന്നുണ്ട് കുളിപ്പിക്ക് കുളിക്ക് കുളിക്കാനും ബ്രഷ് ചെയ്യാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ ഏകദേശം റെഡി ആയിട്ടോ അപ്പോൾ ലക്കി ബേബിയും

അപ്പോൾ രാവിലെ എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ടും മക്കളൊക്കെ ഒരുക്കിയിട്ടും കാക്കുവിൻ്റെ ഇത് റെഡിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാക്കു അതിൻ്റെ ഇടയിൽ അഡ്മിഷൻ്റെ ഇതിന് റിപ്ലൈ കൊടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ തുടക്കാൻ നിന്നു കേട്ടോ കുളിച്ചൊക്കെ കഴിഞ്ഞൊക്കെ മാറ്റിയതിന് ശേഷമാണ് തുടക്കുന്നത് കേട്ടോ നമ്മൾ അകാരോൻ്റെ സ്പിൻമോപ്പാണ് ഇലക്ട്രിക് സ്പിൻ മോപ്പ് ആണ് കേട്ടോ ഇത് ഇത് ഉണ്ടാവുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുളി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തുടക്കം കേട്ടോ കാരണം തുടക്കണമെന്നു നമ്മളെ വല്ലാതെ അങ്ങ് ബാധിക്കൂല നമുക്ക് ഇതിമ തന്നെ സ്പ്രേ ചെയ്ത് ചെയ്തുകൊണ്ട് അങ്ങനെ തുടച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മൾ സിങ്ക് പോയി അല്ലെങ്കിൽ വാഷ് ബേസിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു അടിയത്തെ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാനേ ഉണ്ടാവുള്ളൂ ഈ സ്പിൻ മോപ്പ് ഞാൻ മുമ്പേ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോഫാസ് കിച്ചണിലോ അതുപോലെ തന്നെ നോഫാസ് വൈപ്സിലൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ കാരണം ഒരുപാട് മുക്കും മൂലൊന്നും തട്ട് എന്ന് പറയുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ആയിട്ട് തുടക്കാനും ഇതിനൊക്കെ നമുക്ക് ധാരാളം ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഡീപ്പായിട്ട് എന്താണെങ്കിലും വീക്കിലി വൺസ് ടു വയസ്സൊക്കെ കഴിഞ്ഞാല് നമ്മൾ ക്ലീൻ ചെയ്യാമല്ലോ അപ്പോൾ അത് മതിയാവുകയാണ് ും നോർമൽ ക്ലീനിങ്ങിനൊക്കെ ഇത് ധാരാളമാണ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം എനിക്ക് നല്ലൊരു സൗകര്യമായിട്ടാണ് ഇത് തോന്നിയത് കേട്ടോ പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ പൊതുവെ പൊതുവെന്താ ചെയ്യുക ആദ്യം മക്കളെ സ്കൂളിലാക്കും കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഓഫീസിലോട്ട് പോവാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീട് പണി പതിയെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിങ്ങാണ്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ വീട് പണി എന്തായി എന്നുള്ളത് വീട് പണി ഇതാ അന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ് കേട്ടോ ബെൽറ്റ് ഒക്കെ വാർത്ത് ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു അതിന് ശേഷം ഡെലിവറി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ വിത്ത് ബഡ്ജറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കിണറും പണി അതുപോലെ തന്നെ ഇതിൻ്റെ തറപ്പണി പിന്നെ മതിലും പണി എല്ലാതും കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൽ ടോട്ടൽ എക്സ്പെൻസ് വന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടിൽ സ്ഥലം അല്ലാതെ നമ്മൾ ഈ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് ിട്ട് കിണറടക്കം നമുക്കിതിൽ ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് ലക്ഷമാണ് ആണ് കേട്ടോ ഇപ്പം തന്നെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പോൾ മക്കൾ സ്കൂളിലാക്കിയിട്ട് ആദ്യം ഇങ്ങോട്ടൊന്ന് വന്നതാണ് കേട്ടോ കാരണം ഇനി ബെൽറ്റ് വാർത്തതുമ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താ എന്താണ് അവസ്ഥ മണ്ണ് ഒട്ടിറങ്ങിയിട്ടുണ്ടോയെന്നുള്ളതൊക്കെ നോക്കാൻ നമ്മളിങ്ങനെ തറയിലോട്ട് മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് മഴക്കാലത്ത് ജസ്റ്റ് ഇങ്ങനെ ഇടുന്നത് ബ്ലാങ്ക് ആയിട്ട് ഇടുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം അടിയത്ത് ആ മണ്ണൊക്കെ ഒന്ന് സെറ്റാവാൻ ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആ മറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനെട്ടോ അപ്പോൾ ദേ കാക്കു ഇതാ കാക്കുൻ്റെ ഫ്രണ്ടാണോട്ടോ അവിടെ റബ്ബർ വെട്ടിങ്ങുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ കാക്കു അവനോട് കത്തിയടിക്കാൻ വേണ്ടി

അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ഓഫീസിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ താഴെ റജിക്കാക്കോൻ്റെ ഷോപ്പിൽ ഇതാ അവിടെ കാക്കോൻ്റെ കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ ലക്കിക്കുട്ടിയാണെങ്കിലോ ഇവരോടൊക്കെ നല്ല ബോണ്ടിങ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാലോ എനിക്ക് റൂമ് വരുന്നത് തീരെ ഇഷ്ടമല്ല ഇവിടെ ആകുമ്പോൾ എനിക്ക് എല്ലാതും കണ്ട് ആസ്വദിച്ചിരിക്കാമല്ലോ റൂമ് വന്നാൽ ഞങ്ങൾ നേരെ തൊട്ടിക്കിടും അത് തീരെ ഇഷ്ടമല്ല കേട്ടോ അല്ലെങ്കിൽ റൂമ് വന്നാലും പ്രത്യേകിച്ചും എനിക്കൊന്നും കാണാനൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് അവിടെ താഴെ നിൽക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം ഇന്നിവിടെ എനിക്ക് ഒരുപാട് വർക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് അലങ്കോലായി കിടക്കൽ ഉടങ്ങിയിട്ടോണ്ടും ഞാനന്ന് റെസിനാട്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാണ്ട് ക്ലാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് നമ്മൾ റെസിനാട്ടിൻ്റെ കാര്യത്തി ആവശ്യത്തിന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പ്രിൻറ്റ് ചെയ്യാനും എല്ലാതും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് നിന്നു ഞാൻ പല വീഡിയോയിലും ഓഫീസ് ഓഫീസ് എന്ന് പറയുന്നത് കേട്ടിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് എന്ത് ഓഫീസാണ് ഞങ്ങൾ ചെറിയൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് കേട്ടോ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി അതുപോലെ തന്നെ അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി പിന്നെ അക്കൗണ്ടിങ് കോഴ്സ് ഫാഷൻ ഡിസൈനിങ് മെഹന്തി ബ്രൈഡൽ മേക്കപ്പ് പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി പിന്നെ അതുപോലെ തന്നെ റെസിൻ ആർട്ട് ഇങ്ങനെ നമ്മൾ കോഴ്സുകൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ഓൺലൈനായിട്ട് എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഫുൾ വാല്യൂ ഉള്ളത് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓഫീസാണ് കേട്ടോ ഇത് പക്ഷേ നമ്മൾ കൂടുതൽ കാര്യങ്ങളും ഓൺലൈനാണ് ഓഫ്ലൈനായിട്ട് നമ്മളെ വല്ലാതെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഇവിടെ വന്നുകൊണ്ട് അങ്ങനെ അഡ്മിഷൻ എടുക്കാറൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണ് കേട്ടോ അതായത് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആർട്ട് കൊടുക്കാനുള്ള കംപ്ലീറ്റ് വീഡിയോസും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ ഓൺലൈനായിട്ട് റെസിനാർട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വിളിക്കരുത് വാട്സപ്പ് ചെയ്യാൻ സൗകര്യം കേട്ടോ ഇതൊക്കെ ഈ പ്രിന്റ് ചെയ്ത് വരുന്നതൊക്കെ റെസിനാർട്ടിൻ്റെ മറ്റൊരു മാസ്റ്റർ ലെവൽ ഉണ്ട് അതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ലക്കിക്കുട്ടിന്റെ താഴത്തെ കളിയൊക്കെ കഴിഞ്ഞുകാണ്ട് ഇതേ അവൻ ഇവിടെ വന്നാണ്ട് തൊട്ടിയില് നല്ല ഉറക്കാണ് നമ്മൾ ഓഫീസില് തൊട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫീസിൽ എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കുഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ലാപ്പിലൊന്ന് സേവ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് സേവ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് തന്നെ ഇനി വീട്ടിൽ വന്ന ഇനി അത് മൊക്കിരിക്കാ എല്ലാം മടിയു കൊണ്ട് അവിടെ നിന്ന് തന്നെ അങ്ങ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞുകാണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ വീട് പണി ചെയ്യാൻ അതായത് ഞങ്ങളെ വീട് പ്ലാനൊക്കെ തന്ന എഞ്ചിനീയർ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എഞ്ചിനീയർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾ വേറെ എവിടെയോ സൈറ്റ് വിസിറ്റിങ്ങിന് എന്തിനോ പോയിരിക്കായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ നമുക്ക് വീട് പണി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് എത്രയാണ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം കുറഞ്ഞു കിട്ടുന്നോ അവർക്കാണല്ലോ നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മളെല്ലാവരോടും അന്വേഷിക്കണമല്ലോ പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതീ കാണെട്ടോ സ്റ്റീലിൻ്റെ നമ്മളെ കട്ടിലെയും ജനലിൻ്റെ ഇതൊക്കെ വെക്കുമല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ മരത്തിൻ്റെത് വെക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല കേട്ടോ സ്റ്റീലിൻ്റെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല റേറ്റ് കുറവിൽ നമുക്ക് എവിടെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ എത്രത്തോളം അന്വേഷിക്കുന്നോ അത്രയും നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും ഇപ്പം നിലവിലും ഞങ്ങൾ ആർക്കും വർക്ക് കൊടുത്തിട്ടുമില്ല അതുപോലെ തന്നെ ഒന്നും കൺഫേം ആയിട്ടുമില്ല കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് വരെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരോടും എല്ലാവരോടും അന്വേഷിച്ച് എല്ലാവരോടും എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് എല്ലാവർക്കും റേറ്റൊക്കെ കമ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് കൺഫേം ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ലക്കിക്കുട്ടി ഞങ്ങളെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ട് ഞാനിങ്ങനെ വലുതാകുമ്പോൾ പറയുമല്ലേ ഞാനിവിടെ തറപ്പണി മുതൽ ഞാൻ ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയനോ എന്നുള്ളത് ഇൻഷാല്ല എന്തോ ആലോചിച്ചിട്ടോ അവനക്ക് തന്നെ ചിരി വേറിനെ പോലുണ്ട് കേട്ടോ അത് നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കിന് ഒരു വീട് കയറ്റിയിട്ട് രണ്ടാമത്തെ വീടാകുമ്പോഴാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ വീട് ശരിക്കും നമുക്ക് നേരെ കയറ്റാനൊക്കെ തോന്നുന്നു പറയണ കേൾക്കാം കേട്ടോ കാരണം അപ്പോഴാണ് നമുക്കൊരു വീട് പണിനെ കുറിച്ചിട്ട് എല്ലാ ധാരണകളും കിട്ടുക അപ്പോഴേക്കും നമ്മൾ നമ്മളിപ്പോൾ ഒരു ആയുസിലേറിപ്പോ വീടല്ലേ അയറ്റുള്ളൂ രണ്ട് മൂന്ന് കയറ്റുന്നവരൊക്കെ കണ്ടിട്ടോ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഒരു എഴുപത് ശതമാനം അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതിയായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാമല്ലേ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പറയാം കേട്ടോ അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് വീട് പണി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പലതും നമുക്ക് ഐഡിയകൾ വരിക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുക പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെത് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറയുന്നത് ഈയൊരു ടാറ്റൻ്റെ സ്റ്റീലെന്തോ ഗൽവാനോ അല്ലെ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ വീട്ടിലോട്ട് പോയി ഇന്നത്തെ ചിലവാണെട്ടോ ഈ കാണുന്ന കവറ് മുഴുവനും അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ വീട്ടത്തെ ബേക്കറി ഒരു വിതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ സ്കൂളിട്ട് വന്ന് കൊടുക്കാനും അല്ലെങ്കിൽ അവരിങ്ങനെ ഇടയ്ക്കാതും ഇതൊക്കെ പറയുമ്പോഴൊന്ന് പ്ലേറ്റിലിട്ട് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ കൂടുതലും ബിസ്ക്കറ്റ് ഇങ്ങനെ മധുരമിച്ചറ് അത് തന്നെയാണ് കൂടുതലും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങും പിന്നെ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ഇത് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് കുറേ നാളത്തിന് അങ്ങനെ നോക്കണ്ടല്ലോ അപ്പോൾ എല്ലാതൊന്നും വാങ്ങിയിട്ട് മാറ്റി വെക്കട്ടോ അവർ കാണാത്ത രീതിയിൽ അതായത് സ്വീറ്റ്സ് ഒക്കെ കേട്ടോ പിന്നെ ബേക്കറി ഒന്നും പിന്നെ അവരങ്ങനെ അങ്ങ് വല്ലാത്തൊരു ക്രേസ് ഒന്നും ബേക്കറി ബേക്കറിനോട് ഇല്ലാതുകൊണ്ട് പിന്നെ അതൊക്കെ കാണുന്ന രീതിയിൽ വെച്ചാലും മതി ഇവിടെ ബേക്കറിക്കായിട്ടൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് മിക്സറും അതുപോലെ തന്നെ പാർലജി ബിസ്ക്കറ്റും പിന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പാക്ക് പൊട്ടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് തന്നെ വെച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയുട്ടോ മുസമ്പിയും ആപ്പിളും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് എഴുതാനും വായിക്കാനും കുത്താനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനെ നിന്നു പിന്നെ ഈയൊരു ദിവസത്തെ ഇതെന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ നോർമൽ ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതൊന്നും അങ്ങനെ അങ്ങ് ഷൂട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ വീട് പണിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കരിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഓരോ അന്വേഷണത്തിലാണ് ഇൻഷാള്ള തുടങ്ങണമെന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിങ്ങളിലേക്ക് എത്തൂട്ടോ ഇൻഷാല്ല ഞാൻ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ സ്റ്റെപ്പും വീഡിയോ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ